തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗങ്ങൾ വഴിപാടുകളായി മാറുന്നതായി ആക്ഷേപം. യോഗത്തിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും മറുപടി നൽകാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്നും യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആരോപണമുന്നയിച്ചു. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപവുമായി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ രംഗത്തെത്തിയത്. വികസന സമിതി യോഗം പ്രഹസനമായി മാറുന്നുവെന്നും യോഗത്തിൽ പങ്കെടുക്കുന്നത് സമയം പാഴാക്കലാണെന്നും വിവിധ നേതാക്കൾ ആരോപിച്ചു. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ട ഉദ്യോഗസ്ഥർ പലപ്പോഴും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും ആരോപണമുയർന്നു. നഗരത്തിലേക്ക് എത്തുന്നതും വിൽക്കുന്നതുമായ മത്സ്യങ്ങളിൽ ഫോർമാലിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധന കർശനമാക്കണമെന്നും ആവശ്യമുയർന്നു. ഈ അഞ്ച് അജണ്ടയിലോ ഏതെങ്കിലും ഒരു വിഷയത്തിലോ ക്ലാരിറ്റിയോട് കൂടി മറുപടി നമുക്ക് കിട്ടിയോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പറയുന്നത് നമുക്ക് ഇതുവരെ ആ രീതിയിലുള്ള പരിശോധന നടത്തി ആർക്കും നമുക്ക് ആർക്കും അറിയില്ല. എന്താന്നുള്ള മുനിസിപ്പാലിറ്റി പറയുന്നത് ആ നടത്തേണ്ടത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാന്ന് പറയുന്നത്. ഇനി മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള തട്ടുകടകളെ കുറിച്ചിട്ട് നഗരസഭയ്ക്ക് യാതൊരു വ്യാകുലതയില്ല. അപ്പൊ ഇത് അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട ചെയർ ഈ യോഗത്തിന്റെ പ്രതിഷേധവും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചേ പറ്റുള്ളൂ. നഗരത്തിലെ ഹോട്ടലുകളിലും തട്ടുകടകളിലും ഉപയോഗിക്കുന്ന വെള്ളം പരിശോധിക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യമുയർന്നു. തഹസിൽദാർ കെ ഷീബ, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അശോകൻ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീശ തുടങ്ങിയവർ യോഗം നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.